ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ സഹോദരിമാരെ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കാൻ കർത്താവ് എനിക്ക് തരുന്ന ഈ അവസരം വാട്സാപ്പിലൂടെ എല്ലാ ദിവസവും തരുന്ന ദൈവിക സന്ദേശത്തിന് ഇന്നും കർത്താവ് അവസരം തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായിരിക്കുന്ന സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് തിടുക്കത്തോടെ എൻ്റെ ഉള്ളം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ ദൂത് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ പകരാൻ കർത്താവിൻ്റെ വൻകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് വചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിലെ സങ്കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപത് പതിമൂന്ന് ഞാനോയ ഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു ഒന്നോടെ പറയുന്നു യഹോവേ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ അങ്ങനൊരു പ്രത്യേക സമയം ഉണ്ടോ ദാവതി രാജാവിൻ്റെ സങ്കീർത്തനമാണിത് അങ്ങനൊരു സമയമുണ്ടോ ഏത് സമയത്തും ഏത് നട്ട പാതിരാത്രിക്കും ഏത് ഭൂമിയുടെ അറ്റത്ത് കടന്നുകൊണ്ടും എപ്പോഴും രാത്രിയിലോ പകലോ പ്രഭാതത്തിലോ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം അതല്ല ഇവിടെ പറയുന്നത് മഴക്കാലത്തോ വേനൽക്കാലത്തോ കാശുള്ളപ്പോഴോ കാശില്ലാത്തപ്പോഴോ ആരോഗ്യമുള്ളപ്പോഴോ രോഗമുള്ളപ്പോഴോ സമാധാനം ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം അതുമല്ല ഇവിടെ പറയുന്നത് പ്രസാദകാലത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പല പ്രാർത്ഥനകളും പാഴായി പോകാൻ കാരണം ഇവിടെ പ്രസാദകാലം എന്ന് പറയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് സീസൺ ഇല്ല ഗതിഭേദം കൊണ്ട് ആച്ഛാദനം സംഭവിക്കാത്തവനാണ് ദൈവം അപ്പോൾ ദൈവം പ്രത്യേക സമയത്ത് മാത്രമേ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ പ്രത്യേക സമയത്ത് മാത്രമേ ദർശനം തരത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മളെപ്പോലെ ചില ആൾക്കാരുടെ അടുക്കൽ ചില കാര്യം നടത്താൻ വേണ്ടി മൂടുണ്ടാക്കണം അവരെ സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് അവർക്കെന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയല്ലേ ചില ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവരെ കൊണ്ടുപോയി ചിലപ്പോൾ കള്ളുപിടിപ്പിക്കുകയോ മറ്റെന്തെങ്കിലുമൊക്കെ പറയാൻ പോലും കൊള്ളാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ സന്തോഷിപ്പിച്ച് അവർക്ക് പ്ലഷറ് കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് കാര്യം പറയുമ്പോൾ അവരങ്ങൂപ്പിട്ട് തരും അങ്ങനെ നമ്മുടെ ദൈവത്തിന് പ്രത്യേക സമയം ഒരു മൂട് ദൈവത്തിനുണ്ടാക്കി പാട്ടുപാടി ആരാധിച്ച് തമ്പേർ കൊട്ടി ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇങ്ങനെ ദൈവത്തെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ചിട്ട് കഥാവ് എനിക്ക് കൊച്ചൻ്റെ കാര്യം നടത്തിയേക്കണം കേട്ടോ എന്ന് പറയത്തക്ക രീതിയിലൊരു ദൈവമാണോ നമ്മുടെ ദൈവം അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസാദകാലം എന്നുദ്ദേശിച്ചത് ആ സമയം ദൈവത്തെ പരാമർശിച്ചല്ല ദൈവം എപ്പോഴും യഥാവാനാണ് ഇല്ലാത്തവനാണ് പിന്നെ നമുക്കാണ് പ്രശ്നം പലപ്പോഴും നമുക്കാണ് പ്രശ്നം നമുക്കാണ് സീസൺ നമ്മുടെയാണ് മൂഡ് മാറുന്നത് നമ്മുടെയാണ് തീരുമാനം മാറുന്നത് നമ്മുടെയാണ് നമ്മുടെ നയങ്ങൾ മാറുന്നത് ഇപ്പോൾ പറയുന്നത് പിന്നെ പറയുകയല്ല ഒരു കാര്യം ഈ വർഷം തുടങ്ങുമ്പോൾ പറയും കർത്താവേ ഞാനിതൊക്കെ ചെയ്തേക്കാം ദൈവത്തെ കുറേ കഴിയുമ്പോഴത്തേക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും കളം മാറും നമുക്കാണ് പലപ്പോഴും മാറ്റം വരുന്നത് അപ്പോൾ ഇവിടെ ദാവീത് പറയുന്നു എൻ്റെ ദൈവമേ ഞാൻ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും ആ കാര്യങ്ങൾ ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്ക് പല ഉദ്ദേശമുണ്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ നേരെയാക്കാൻ കരുണ ലഭിക്കാൻ ബന്ധം ദൈവമായിട്ട് ദൃഢമാകാൻ എന്നാൽ ചില വിഷയങ്ങളെ മറുപടിക്കേണ്ട പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനകൾ പ്രസാദകാലത്ത് പ്രസാദകാലം എന്ന് എഴുതിയിരിക്കുന്നത് ഫേവറബിൾ ടൈം നമുക്ക് മനസ്സിലാകുന്നതാണ് അക്സെപ്റ്റബിൾ ടൈം അംഗീകരിക്കപ്പെടാൻ ഫേവറബിൾ ആയിരിക്കുന്ന ടൈം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും അപ്പം നമ്മൾ അങ്ങനെ ഒരു പാട്ടുപാടിയും പണം കൊടുത്തുവല്ല നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം ഇപ്പോഴാണൊരു അക്സെപ്റ്റബിൾ ടൈം ആകുന്നത് നമ്മൾ വായിച്ചിട്ടില്ലേ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ കേൾക്ക് പ്രാർത്ഥിക്കാം പക്ഷെ കേൾക്കണമെങ്കിൽ അതിനൊരു ഫേവറബിൾ ആയിരിക്കുന്ന അക്സെപ്റ്റബിളായിരിക്കുന്ന ഒരു നിലവാരം നമ്മളിൽ ഉണ്ടാക്കണം അതല്ലേ ആ വാക്കിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം മുഴുവൻ അകൃത്യമാണ് തെറ്റിദ്ധാരണയാണ് സംശയമാണ് അവിശ്വാസമാണ് ആരെയൊക്കെയോ അങ്ങ് കൊന്ന കരുതിയിരാത്ത കയ്പാണ് ഇതെൻ്റെ ഹൃദയത്തിൽ വെച്ചാൽ അതൊരു അക്സെപ്റ്റബിൾ ആവുമോ അതൊരു ഫേവറബിൾ ആവുമോ അപ്പോൾ പിന്നെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കാമെന്നുള്ളതുള്ളൂ കേൾക്കത്തില്ല ഈ വർഷാരംഭ ദിവസങ്ങളല്ലേ ഇത് നമുക്ക് നമ്മെ തന്നെ അങ്ങ് ഫേവറബിൾ അക്സെപ്റ്റബിൾ ആക്കാം അംഗീകരിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈല് നമുക്കുണ്ടാക്കാം ആർക്കുൾക്കൊള്ളാൻ ദൈവത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ ദിവസവും ചെന്നിട്ട് ഞാൻ ഭാവി ഞാൻ വീണേ ഞാൻ താണേ എന്ന് പറഞ്ഞ് കർത്താവിനെ പറ്റിക്കാൻ എത്ര നാൾ പറ്റും എന്നെങ്കിലും ഒരു ദിവസം നേരെ നിൽക്കണ്ടേ യോ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ പാസ്റ്ററേ എന്നും വീഴ്ചയല്ലേ അല്ലല്ലോ ദൈവത്തിൻ്റെ കൃപയും നമ്മൾ നിൽക്കണ്ടേ തെറ്റുകൾ പറ്റാം പോരായ്മകൾ സംഭവിക്കാം കുറവുകൾ പറ്റാം അബദ്ധങ്ങൾ പറ്റാം പക്ഷേ എന്നും അബദ്ധത്തിൽ കിടക്കരുത് നാം നമ്മെ തന്നെ ദൈവത്തിന് ഫേവറബിൾ ആക്കണം ദൈവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യനാകണം ഞാൻ എനിക്ക് എത്രയോ പേരോട് നമ്മൾ പറയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല നീ പറയുന്ന ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പറയാറില്ലേ കാരണം എന്താ ആ നയം തെറ്റാണ് ആ പഠിപ്പിക്കൽ തെറ്റാണ് ആ രീതി തെറ്റാണ് ആ പ്രവൃത്തി തെറ്റാണ് അങ്ങനെയുള്ള ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന് പ്രശ്നമുണ്ട് നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ച് നിനക്ക് ബോധിച്ചതുപോലെ നടന്നിട്ട് ദൈവത്തിൻ്റെ അടുക്ക ചെന്നിട്ട് താ താ എന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റബിൾ അല്ല ദൈവത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം ഞാൻ ഈ ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ച കാര്യം പറയട്ടെ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കാം അക്സെപ്റ്റബിളാക്കാം നമ്മുടെ നയങ്ങൾ തീരുമാനങ്ങൾ കൊച്ചു കൊച്ചു തെറ്റുകൾ ഇതെല്ലാം മാറ്റാം എന്നിട്ട് ദൈവസന്നിധിയിൽ നാം കുറച്ചുകൂടെ പ്രസാദകരമാക്കാം പ്രസാദകാലം ഈ വർഷത്തിന് നമുക്ക് അങ്ങനെ ഒരു പേരിടാം ഇതെൻ്റെ പ്രസാദകാലമായിരിക്കും എന്ന് പറഞ്ഞാൽ മനഃപൂർവമായി ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കഴിഞ്ഞ കാലങ്ങളിൽ ചതിപോയ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന് പ്രസാദമല്ലാതിരുന്ന പല കാര്യങ്ങളും എടുത്ത് ചാടി ചെയ്തു അതി നല്ല ഹൃദയത്തോടെ പുറത്തു വന്ന് ഇതൊരു പ്രസാദകാലമാക്കാം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കെട്ടിക്കിടക്കുന്ന ഒട്ടനവധി പ്രാർത്ഥനകൾ മുഴുവൻ പതുക്കെ കെട്ടഴിഞ്ഞു മറുപടിയായിട്ട് വരും പിടിച്ചു വെച്ചിരിക്കുന്ന പല മറുപടികളും ദൈവം വിട്ടുതരും ആകണം നമ്മൾ ദൈവം മുമ്പിൽ ഫേവറബിൾ ആകണം അതിന് ദൈവത്തോട് പറയണം അപ്പാ അങ്ങേ ദുഃഖിപ്പിച്ച അങ്ങേക്കിഷ്ടമില്ലാത്ത അങ്ങ് പഠിപ്പിച്ചിട്ടും കണ്ടില്ല എന്ന് നടിച്ച സകല കാര്യത്തിൽ നിന്നും എന്നെ രക്ഷിക്കണം എൻ്റെ ജീവിതം മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് നാട്ടുകാരെ ബോധിപ്പിച്ച് വീട്ടുകാരെ ബോധിപ്പിച്ചല്ല എൻ്റെ ദൈവത്തിന് ഞാൻ അക്സെപ്റ്റബിൾ ആകണം ആ വാക്കെൻ്റെ മനസ്സിനകത്ത് തറച്ചു ദൈവം അംഗീകരിക്കണം ദൈവത്തിന് ഇഷ്ടപ്പെടണം ദൈവം എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കാത് എൻ്റെ വായോട് ചേർപ്പിച്ച് തരണം പ്രാർത്ഥനയ്ക്ക് ചെവി അടയ്ക്കരുത് വെറുക്കരുത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവമുമ്പാകെ കൊടുക്കാം എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി പ്രാർത്ഥനയുടെ മറുപടി ഈ വർഷം കിട്ടട്ടെ ഞാൻ എന്നെ ഒരുക്കുക ഞാൻ തിരുത്തുക ഞാൻ ഈ വാക്കുകളെല്ലാം എന്നിലേക്ക് പറിച്ചു വയ്ക്കുക നിങ്ങളെൻ്റെ കൂടെ ഇത് അംഗീകരിക്കുന്ന പക്ഷം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ നാം പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു സ്ഥിതിയിലേക്ക് സ്വർഗം നമ്മെ വരുത്തട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദാവീതു തൻ്റെ സങ്കീർത്തന ശേഖരത്തിനകത്തൊരു വാക്കെഴുതി വച്ചത് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു ഈ കൊല്ലം പാഴാകാതിരിപ്പാൻ പ്രയോജനകരമാകാൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വളരെ അംഗീകരിക്കപ്പെടാൻ കർത്താവിടയാക്കണം സ്വർഗം സഹായിക്കണം കൃപയിൽ താങ്ങണം എല്ലാവരുടെ നന്മകളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും പണ്ടെ പാതപീഠത്തിലേക്ക് താഴ്ത്തുന്നു സ്വർഗം അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ടെ നാഥ എല്ലാം നന്മയ്ക്കും നന്ദി തിരുപാതപീഠത്തിൽ താഴ്ത്തുന്നു മഹത്വമെടുക്കണമേ ഞങ്ങൾക്ക് ഈ വർഷം ദൈവപ്രസാദമുള്ള വർഷമാകട്ടെ പ്രസാദകാലമാകട്ടെ പ്രസാദകാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രാർത്ഥന കേൾക്കുമെന്നുള്ളതാണല്ലോ അത് മതിയപ്പ അത് മതി ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ